ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാക്കിംഗ് ഡെഡ് സീരീസിന്റെ സീസൺ 6 ഒന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഒരു ക്വാറിയുടെ അവിടെ നിൽക്കുന്ന റിക്കിനെയാണ്. കൂടാതെ അലക്സാൻഡ്രിയയിൽ താമസിക്കുന്ന കുറച്ചധികം പേരും ഇവിടെയുണ്ട്. ഇവർക്കെല്ലാം പുറമെ അവിടെ ഒരുപാട് വോക്കേഴ്സ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ഈ വോക്കേഴ്സിനെ ഈ അലക്സാൻഡ്രിയയുടെ ഈ ഒരു ഏരിയയിൽ നിന്ന് മാറ്റാനായിട്ടുള്ള തന്റെ ഐഡിയയെ പറ്റി റിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വളരെ അപ്രതീക്ഷിതമായി ഒരു വലിയ പാറക്കഷ്ണം പൊട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രക്കിന്റെ മുകളിൽ വീഴുകയും അത് മറിഞ്ഞു മാറുന്നത് കൊണ്ട് വോക്കേഴ്സ് ഇവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങുകയും ചെയ്യുന്നു. റിക്ക് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പൂർത്തിയാക്കാൻ സാധിക്കുമുന്നേ റിക്കിന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വിശദീകരിച്ചു കൊടുക്കാൻ സമയമില്ലാതെ അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായി വരുന്നു. റിക്ക് ഉടനെ ഡെറലിനോട് ഫ്ലെയർ ഉപയോഗിക്കാനും മോട്ടോർ സൈക്കിളിന്റെ സൗണ്ട് ഉണ്ടാക്കി വോക്കേഴ്സിനെ വഴിമാറ്റാനും ആവശ്യപ്പെടുന്നു. അങ്ങനെ ഡെറിൽ തന്റെ മോട്ടോർ സൈക്കിൾ ഉപയോഗിച്ച ശബ്ദമുണ്ടാക്കി വോക്കേഴ്സിനെ മാറ്റാൻ ശ്രമിക്കുന്നു. ഈ ഒരു സീൻ കണ്ടപ്പോൾ നിങ്ങൾ ആലോചിച്ച് കാണില്ലേ, കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചെടുത്ത് നിന്ന് ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കവും നോക്കുമ്പോൾ യാതൊരു ബന്ധവും ഇല്ലല്ലോ എന്ന്. കഴിഞ്ഞ സീസണിന്റെ ലാസ്റ്റ് എപ്പിസോഡ് അവസാനിച്ച സമയം തൊട്ട് ഈ ഒരു സീസണിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ആരംഭിക്കുന്ന ഈ സമയത്തിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന ഫ്ലാഷ് ബാക്ക് നമ്മൾ ഇനിയാണ് കാണുന്നത്. അങ്ങനെ അലക്സാൻഡ്രിയയിൽ ഉണ്ടായ ചില സംഭവങ്ങളെ പറ്റിയുള്ള മീറ്റിംഗ് നടക്കുന്നതിന്റെ ഇടയിൽ റിക്കിനെ ഉപദ്രവിക്കാനായി പീറ്റ് വരികയും തടസ്സം പിടിക്കാൻ പോയ ഡീനയുടെ ഹസ്ബൻഡിനെ പീറ്റ് കൊലപ്പെടുത്തുകയും ചെയ്തു. കലിയിളകിയ ഡീന റിക്കിനോട് പീറ്റിനെ കൊല്ലാനും ആവശ്യപ്പെട്ടു. അങ്ങനെ റിക്കിന്റെ കൈ കൊണ്ട് പീറ്റ് മരിക്കുന്നു. ഇത്രയും കാര്യങ്ങളായിരുന്നല്ലോ സംഭവിച്ചത്. ഗബ്രിയേലിനെ കാണുമ്പോൾ ഡീന നിങ്ങൾ പറയുന്നതല്ല ശരി, റിക്ക് ചെയ്യുന്നതാണ് ശരിയെന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ഗബ്രിയേലിനോട് പറയുന്നു. ഇതേ സമയം ടെറയ്ക്ക് ബോധം വന്നിട്ടുണ്ടായിരുന്നു. ടെറ ജീവനോടെ ഉള്ളത് കാണുന്ന യൂജനെ വളരെ സന്തോഷമാണ്. കാരണം യൂജനാണ് ടെറയെ രക്ഷിച്ചത്. പക്ഷേ യൂജൻ തന്നെ രക്ഷിക്കുമെന്ന് ടെറ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം യൂജൻ ഒരു പേടിത്തൊണ്ടനാണല്ലോ. നോവയായിരിക്കും എന്നെ രക്ഷിച്ചതെന്ന് ടെറ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അത് കേൾക്കുന്നവരുടെ മുഖത്ത് ഭാവമാറ്റം ഉണ്ടാവുന്നു. കാരണം നോവ മരിച്ചല്ലോ. പക്ഷെ ഇത്രയും ദിവസം വയ്യാതെ കിടന്ന ടെറ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതേ സമയം ഇങ്ങോട്ടേക്ക് നിക്കോളാസിനെയും കൊണ്ട് ഗ്ലെൻ വരുന്നു. നിക്കോളാസ് ഗ്ലെന്നിനെ കൊല്ലാൻ ശ്രമിച്ച സമയത്താണ് ഇവർക്ക് ഇടയിൽ ഫൈറ്റ് ഉണ്ടായി. രണ്ടുപേർക്കും ശരീരത്തിൽ പരിക്കുകൾ പറ്റിയത്. പക്ഷെ ഇപ്പോൾ മാഗി ഗ്ലെന്നിനോട് എന്ത് പറ്റിയെന്ന് തിരക്കുമ്പോൾ ഗ്ലെൻ നിക്കോളാസ് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറയാതെ വോക്കേഴ്സ് ആക്രമിക്കാനായി എത്തിയെന്ന് കള്ളം പറയുന്നു. ഇതേ സമയം W എന്ന ചിഹ്നം നെറ്റിയിൽ കോറിയിട്ടിരിക്കുന്ന വോക്കേഴ്സിനെ കണ്ടു എന്ന് ഡെറിൽ റിക്കിനോട് പറയുമ്പോൾ ആ ചിഹ്നം നെറ്റിയിൽ കോറിയിട്ടിരിക്കുന്ന മനുഷ്യരെ താൻ കണ്ടു എന്ന് മോർഗൻ പറയുകയാണ്. കൂടാതെ മോർഗൻ ഇപ്പോൾ സമാധാനത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. സമാധാനം ഇൻ ദ സെൻസ് ആരെയും കൊല്ലാനായി ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ റിക്ക് ഇപ്പോൾ ഈ കൊലവെറിയിൽ നിൽക്കുന്നത് മോർഗന് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഈ ഒരു രാത്രി കടന്നു പോവുകയാണ്. അടുത്ത ദിവസം രാവിലെ ഗേറ്റിന്റെ അവിടെ യൂജൻ കാവല് നിൽക്കുന്ന സമയം അങ്ങോട്ടേക്ക് 3 വരുന്നു. ഇവര് 3 ഈ ഒരു അലക്സാൻഡ്രിയയിലെ തന്നെ താമസക്കാരായിരുന്നു. അവര് വെളിയിലേക്ക് സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പോയതാണ്. പക്ഷെ കുറെ അധികം ദിവസമായി പോയിട്ട് ഇപ്പോഴാണ് തിരിച്ചെത്തുന്നത്. ഇവര് പോയി തിരിച്ചെത്തുന്നതിന് മുന്നെയാണ് നമ്മുടെ റിക്കും ടീമും ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ കാവല് നിൽക്കുന്ന യൂജനെ അറിയില്ല, യൂജന് ഈ എത്തി നിൽക്കുന്ന ഇവരെയും അറിയില്ല. അതുകൊണ്ട് തന്നെ യൂജൻ ഇവരകത്തേക്ക് കടത്തി വിടുന്നില്ല. ഈ വന്നിരിക്കുന്നവരുടെ പേര് ഹീത്തെന്നും കോട്ടെന്നും ആനി എന്നുമാണ്. പിന്നീട് നമ്മൾ കാണുന്നത് മരണപ്പെട്ട ഡീനയുടെ ഹസ്ബൻഡിനെ അടക്കാനായി കോമ്പൗണ്ടിനകത്ത് കുഴിയൊക്കെ എടുക്കുന്നതാണ്. ഈ സമയം ഡീന റിക്കിനോട് പീറ്റിനെ ഇവിടെ അടക്കണ്ട, അവനെ വെളിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി അടക്കിയാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ പീറ്റിന്റെ ബോഡിയും കൊണ്ട് മോർഗനും റിക്കും വെളിയിലേക്ക് പോകുന്നു. ഈ കാഴ്ച പീറ്റിന്റെ മൂത്ത മകനായ റോൺ കാണുന്നു. റോൺ ഇവരെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ പീറ്റിനെ അടക്കാനായി കുഴിയെടുക്കുന്ന സമയമെല്ലാം മോർഗൻ ഇങ്ങനെ ആരെയും കൊല്ലണ്ടെന്നെല്ലാം റിക്കിനോട് പറയുന്നുണ്ട്. പക്ഷെ റിക്ക് അതിനോട് യോജിക്കുന്നില്ല. അവന് പല ചാൻസും കൊടുത്തതാണ്. പക്ഷെ അവനാണ് പ്രശ്നങ്ങൾ ഇത്രത്തോളം വഷളാക്കിയത്. ഇങ്ങനെയുള്ളവരെ വെറുതെ വിടാൻ കഴിയില്ല എന്ന് റിക്ക് മറുപടി പറയുന്നു. ഈ സമയത്ത് ഇവർ നിൽക്കുന്നതിന്റെ അടുത്തായി ഒരു ക്വാറിയുണ്ട്. ക്വാറിയുടെ അവിടെ നിന്ന് വല്ലാത്ത ശബ്ദം കേൾക്കുന്നു. നോക്കുമ്പോൾ ഒരുപാട് വോക്കേഴ്സ് അവിടെ ഉണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും വോക്കേഴ്സ്. ഇതിനകത്ത് കടന്ന് ഇങ്ങനെ വോക്കേഴ്സ് വെളിയിലേക്ക് വരാൻ പറ്റാതെ ശബ്ദം ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഈ ശബ്ദം കേട്ട് വെളിയിലുള്ള വോക്കേഴ്സ് ക്വാറിയുടെ അടുത്തെത്തി ഇതിനകത്തോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വോക്കേഴ്സ് ഇങ്ങനെ നിറയുന്നു. കൂടാതെ അവിടെ ആരോ ഈ വോക്കേഴ്സ് വെളിയിൽ വരാത്ത രീതിയിൽ ട്രക്ക് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും അധികം വോക്കേഴ്സ് എത്തിയാൽ ഈ ട്രക്കൊക്കെ നിഷ്പ്രയാസം അതുങ്ങൾ തള്ളി മാറ്റും, വെളിയിലേക്ക് വരുമെന്ന് റിക്കിനറിയാം. ഇതുങ്ങൾ വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അലക്സാൻഡ്രിയയുടെ സൈഡിലേക്കായിരിക്കും വരിക. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് റിക്ക് ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം റിക്കിനെയും മോർഗനെയും പിന്തുടർന്ന് ഇങ്ങോട്ടേക്ക് എത്തിയ റോണിന്റെ അടുത്തേക്ക് വോക്കേഴ്സ് എത്തുന്നു. റോണിനെ വോക്കേഴ്സ് ആക്രമിക്കാനായി ശ്രമിക്കുമ്പോൾ ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്ന റിക്ക് റോണിനെ രക്ഷിക്കുകയും ആ വോക്കേഴ്സിനെ മോർഗൻ ഈ ക്വാറിയിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. തന്റെ
തന്റെ അച്ഛനെ കൊന്നതിൽ റിക്കിനോട് നല്ല കലിപ്പിൽ നിൽക്കുകയാണ് റോൺ. റിക്ക് പോവരുത്, ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാണ് എന്നെല്ലാം റോണിനോട് പറയുന്നുണ്ടെങ്കിലും റോൺ റിക്ക് പറയുന്നത് മൈൻഡ് ചെയ്ത് മുന്നോട്ട് നടക്കുന്നു. റിക്ക് പക്ഷെ റോണിനെ വിടാതെ പുറകിനെ പോവുകയാണ്. അങ്ങനെ ഇവർ അലക്സാൻഡ്രിയയിലേക്ക് തിരിച്ചെത്തി ക്വാറിയിൽ കണ്ട് കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാനായി മീറ്റിംഗ് കൂടുന്നു. വലിയൊരു ചുവര് കെട്ടി ആ ചുവരിന്റെ അടുത്തേക്ക് വോക്കേഴ്സിനെ കൊണ്ടുവന്ന് ആ ചുവരിൽ തട്ടി വോക്കേഴ്സ് ഡൈവേർട്ട് ആയി പോകും എന്നിങ്ങനെ ഒരു പദ്ധതി യൂജൻ പറയുകയാണ്. അങ്ങനെ ആ പദ്ധതി നടപ്പാക്കാനായി കുറച്ച് പേര് റിക്കിന്റെ കൂടെ കൂടുന്നു. ആ കൂട്ടത്തിൽ റിക്കിന്റെ ടീം മെമ്പേഴ്സ് ഉണ്ട്, പുറമെ മറ്റ് അലക്സാൻഡ്രിയയിലെ ചില ആളുകളുമുണ്ട്. അതിൽ പ്രധാനി കാർട്ടർ എന്നൊരാളാണ്. അങ്ങനെ ഇവര് ചുവരെല്ലാം കിട്ടുന്ന ജോലിയിൽ ഏർപ്പെട്ട് നിൽക്കുന്നു. ഇതേസമയം ടെറയോട് നോവയുടെ മരണത്തെ പറ്റി മാഗി പറയുന്നു. നിക്കോളാസ് കാരണമാണ് നോവ മരിച്ചതെന്ന് മാഗി പറയുമ്പോഴും, കൂടാതെ നിക്കോളാസ് കഴിഞ്ഞ ദിവസം ഗ്ലെന്നിനെ കൊല്ലാൻ നോക്കിയെന്നും പറയുമ്പോഴും ഇത് കേൾക്കുന്ന ടെറയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. ടെറ താൻ നിക്കോളാസിനെ കൊല്ലുമെന്ന് പറയുമ്പോൾ ഗ്ലെൻ അവനോട് ക്ഷമിച്ച് അവനൊരു ചാൻസ് കൊടുത്തിരിക്കുകയാണെന്ന് മാഗി പറയുന്നു. ഗവർണറിന്റെ കൂടെ പ്രിസൺ ആക്രമിക്കാൻ എത്തിയ ആളാണ് ടെറ എന്നറിഞ്ഞിട്ട് പോലും അവൾക്കൊരു ചാൻസ് ഗ്ലെൻ നൽകിയില്ലേ? അതേപോലെ ടെറയും നിക്കോളാസിന് ഒരു ചാൻസ് നൽകണമെന്നാണ് മാഗി പറയുന്നത്. ഇതേസമയം ചുവര് കെട്ടുന്ന സ്ഥലത്തേക്ക് ഡീന വരുമ്പോൾ റിക്ക് ഡീനയോട് ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ചോദിക്കുന്നു. പക്ഷെ ഡീന അനുവദിക്കുന്നില്ല. ഈ സമയം ഇവർ നിൽക്കുന്നിടത്തേക്ക് ഒരു വോക്കർ എത്തുന്നു. ഇത് കാണുന്ന റിക്ക് ആയുധങ്ങളില്ലാതെ എങ്ങനെ അലക്സാൻഡ്രിയയിലെ ആളുകൾ ഈ വോക്കറിനെ നേരിടുമെന്ന് അറിയാനായി അതിനെ കൊല്ലാതെ നിൽക്കുന്നു. കൂടാതെ തന്റെ ആളുകളോടും അതിനെ കൊല്ലരുതെന്ന് പറയാണ്. ആ വോക്കർ കാർട്ടറൊക്കെ നിന്നിരുന്ന സ്ഥലത്ത് എന്ന് അവരെ ആക്രമിക്കും എന്നാകുമ്പോൾ മോർഗൻ ഇടപെട്ട് അവരെ രക്ഷിക്കുകയാണ്. പക്ഷെ ഈ ഒരു സംഭവത്തോടു കൂടി കാർട്ടറിന് റിക്കിനോട് വല്ലാത്ത ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ കാർട്ടർ ടൂപ്പിനെയും പെൻസറിനെയും ഒലിവിയെയും മറ്റൊരു പയ്യനെയും വിളിച്ചുകൂട്ടി റിക്കിനെ കൊല്ലാനുള്ള പദ്ധതികൾ ഇടുന്നു. ഇവര് സംസാരിക്കുന്നത് യൂജൻ കേൾക്കുന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കുന്ന കാർട്ടർ യൂജനെ കൊല്ലാനായി തോക്ക് ചൂണ്ടുമ്പോൾ അങ്ങോട്ടേക്ക് റിക്ക് എത്തുന്നു. റിക്ക് സംഭവം മനസ്സിലാക്കി കാർട്ടറിന്റെ തലയിൽ തോക്ക് ചൂണ്ടുമ്പോൾ കാർട്ടർ റിക്കിനോട് ക്ഷമ ചോദിക്കുകയാണ്. ഡീന നയിച്ചിരുന്ന ഈ ഒരു സ്ഥലം ഇപ്പോൾ റിക്ക് ടേക്ക് ഓവർ ചെയ്ത് തങ്ങളെ കൊല്ലാനായി ശ്രമിക്കുകയാണോ എന്ന തെറ്റിദ്ധാരണയിൽ അറിയാതെ റിക്കിനെതിരെ പദ്ധതി ഇട്ടതാണ്, ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് കാർട്ടർ പറയുന്നു. അങ്ങനെ പിന്നീട് വീണ്ടും തെറ്റിദ്ധാരണകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചെറിയ ദേഷ്യങ്ങളും പിണക്കങ്ങളും എല്ലാം മാറുന്ന ആ ഒരു ക്വാറിയിൽ നിന്ന് അലക്സാൻഡ്രിയയിലേക്ക് വോക്കേഴ്സ് വരാതെ അവരെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ട സീൻ വരുന്നത്. ക്വാറിയുടെ അവിടെ നിന്ന് ഈ വോക്കേഴ്സിനെ മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. പക്ഷേ ഇവര് പ്രതീക്ഷിച്ചതിന് മുന്നേ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. കാരണം അവിടെ ഉണ്ടായിരുന്ന വലിയൊരു പാറ മറിഞ്ഞു വീണ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു ട്രക്ക് മാറിപ്പോവുകയും വോക്കേഴ്സ് വരാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്തായാലും റിക്കിന്റെ പദ്ധതി പോലെ തന്നെ ഇവര് പല ടീമുകളായി പിരിഞ്ഞ് വോക്കേഴ്സിനെ ശബ്ദമുണ്ടാക്കി ഡിസ്ട്രാക്ട് ചെയ്ത് ഇവരുടെ പുറകിനെ കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ്. ഡെറിലെ മോട്ടോർ ബൈക്കില് വോക്കേഴ്സിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഒപ്പം തന്നെ കാറിൽ സാഷയും എബ്രഹാമും ഉണ്ട്. റിക്കും കാർട്ടനും മോർഗനും മറ്റൊരു സ്ഥലത്ത് നിൽക്കുകയാണ്. നിക്കോളാസും ഗ്ലെന്നും മറ്റു ചിലരും വേറൊരു സ്ഥലത്തും. ഇവിടെ റിക്ക് നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് കാർട്ടറിന്റെ ശരീരത്തിലേക്ക് ഒരു വോക്കർ കടിക്കുന്നു. ആ വോക്കറിനെ റിക്ക് കൊന്നു എങ്കിലും കാർട്ടർ വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. ഈ ശബ്ദം കേട്ട് ഈ താണ്ടി പോകുന്ന വോക്കേഴ്സ് വീണ്ടും തിരിച്ചു വരാതിരിക്കാനായി മറ്റു വഴികളില്ലാതെ കാർട്ടറിനെ റിക്ക് കൊലപ്പെടുത്തുന്നു. ഇത് മോർഗൻ ശ്രദ്ധിക്കുന്നു. മോർഗനെ കൊല്ലുന്നത് ഇഷ്ടമല്ല എന്ന് നമ്മൾ മുന്നേ മനസ്സിലാക്കിയതല്ലേ. മോർഗൻ തുറച്ചു നോക്കുന്നത് കാണുന്ന റിക്ക് മോർഗനെ അലക്സാൻഡ്രിയയിലേക്ക് പോകും, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കുന്നത് പറഞ്ഞു വിടാൻ നോക്കുന്നു. അങ്ങനെ ഇവര് പ്ലാൻ ഇട്ട പോലെ തന്നെ ക്വാറിയിൽ നിന്ന് നിരന്തരയായി വോക്കേഴ്സ് ഇങ്ങനെ അലക്സാൻഡ്രിയ ക്രോസ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ പകുതിയോളം വോക്കേഴ്സ് ഇങ്ങനെ പോയി കഴിയുമ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് പെട്ടെന്ന് വലിയ ഹോൺ മുഴക്കുന്ന ശബ്ദം, ഏതോ ഒരു ട്രക്കിന്റെ ഹോൺ മുഴങ്ങുന്നതാണ്. ഇത് മുഴങ്ങുന്നതാണെങ്കിൽ അലക്സാൻഡ്രിയയുടെ ഭാഗത്ത് നിന്നും. അതുകൊണ്ട് തന്നെ ഈ പോയ വോക്കേഴ്സ് അടക്കം തിരിച്ച് ഈ അലക്സാൻഡ്രിയയുടെ ആ ഒരു സൈഡിലേക്ക് ഈ ഒരു ശബ്ദത്തിൽ ആകൃഷ്ടരായി പൊക്കോണ്ടിരിക്കുകയാണ്. റിക്ക് ആകെപ്പാടെ പരിഭ്രാന്തനാകുന്നു. ശ്രമങ്ങളെല്ലാം വിഫലമായിരിക്കുന്നു. എത്ര ദിവസം പ്ലാൻ ചെയ്ത് ഇവരെ ഇവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്യാനായി ശ്രമിച്ചതാണ്. പക്ഷെ ആരോ ഹോൺ മുഴക്കുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം തിരിച്ച് അലക്സാൻഡ്രിയയുടെ അങ്ങോട്ടേക്ക് പോകുന്നു. ഇത്രയും വോക്കേഴ്സ് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആണെന്ന് അവകാശപ്പെടുന്ന അലക്സാൻഡ്രിയയുടെ ചുവരുകൾക്ക് പോലും ഇതിന് താങ്ങാനാവില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെപ്പാടെ റിക്ക് ഉൾപ്പെടുന്ന എല്ലാവരും പരിഭ്രാന്തിയിലാകുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന ഒരു പിടിയുമില്ല. അതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ആരാണ് ഹോൺ മുഴക്കിയത്, ഇനി എന്താണ് സംഭവിക്കുക എന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കണ്ടറിയാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.